हेलो फ्रेंड्स, एनवोन टेक्नोलॉजीसिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടോർട്ടോയ്സ് കിറ്റ് ആണ്. ടോർട്ടോയ്സ് കിറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗിറ്റ് ലാബ്, ഗിറ്റ് ഹബ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഗിറ്റ് ലാബിൻ്റെയും ഗിറ്റ് ഹബിൻ്റെ ഒക്കെ ഉപയോഗം എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്കപ്പ് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ബ്രാഞ്ചുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടത്. ഗിറ്റ് ലാബിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നിന്ന് എങ്ങനെ ഗിറ്റിലേക്ക് പുഷ് ചെയ്യാം, ആ കാര്യങ്ങളാണ് അത് പറഞ്ഞിരുന്നത്. ഇതിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ കയ്യിൽ കോമൺലി നമ്മുടെ വിൻഡോസ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഡിസ്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെ അകത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ ഫോൾഡർ. ഇപ്പോൾ നമ്മൾ അത് ആൻഡ്രോയിഡ് മാത്രമേ ഉള്ളൂ, നമുക്കിപ്പോൾ ജാവയിലോ പൈത്തണിലോ പി എച്ച് പിയിലോ ഏത് ഇതിൽ ചെയ്ത പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ഫോൾഡർ നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് ലാബിലേക്ക് പുഷ് ചെയ്ത് കയറ്റി വയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് വേണമെങ്കിൽ കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു യു ഐ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കില്ലേ കുറച്ചുകൂടെ സൗകര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു യു ഐ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടോർട്ടോയ്സ് ഗിറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ടോർട്ടോയ്സ് ഗിറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഗൂഗിളിലെ ടോർട്ടോയ്സ് ഗിറ്റ് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് 32 ബിറ്റ് 64 ബിറ്റ് ചൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവും. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഞാനൊന്നും കാണിക്കുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യാനൊന്നുമില്ല, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഒരു ബോക്സ് വരും, നെക്സ്റ്റ് അടിക്കുക, ടിക്ക് ചെയ്യാനുള്ള ടിക്ക് ചെയ്യുക, നെക്സ്റ്റ് കണ്ടിന്യൂ, നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് അവസാനം എന്ത് സംഭവിക്കും, ഫിനിഷ് എന്ന ഓപ്ഷനിലേക്ക് വരും. നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിൽ ടോർട്ടോയ്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾ കാണാൻ വേണ്ടി ടോർട്ടോയ്സ് ഗിറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി പറ്റും. അതൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ജസ്റ്റ് ഒരു പ്രത്യേകിച്ചൊരു വിൻഡോയോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിലൊരു ടോർട്ടോയ്സിൻ്റെ ഒരു യു ഐ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ കേട്ടോ, ടോർട്ടോയ്സ് ഗിറ്റ് ടോർട്ടോയ്സ് ഗിറ്റിൻ്റെ ഇതാണ് ഒരു യു ഐ വരിക. പക്ഷെ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് യു ഐ എടുത്ത് ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. ഓക്കെ, അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാനായിട്ട് ഞാനൊരു ഏതെങ്കിലും ഒരു സംതിങ് ഒരു ഫോൾഡർ ഏതെങ്കിലും ഒരു ഫോൾഡർ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് നമ്മളിത് ഡൗൺലോഡ് സോറി എന്തായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ, ഓക്കെ, ഞാനിപ്പോൾ ഈ ഊഡു പി എം സി എന്ന് പറയുന്നൊരു ഫോൾഡറിൻ്റെ കിടപ്പുണ്ട്. ആ ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫോൾഡറിൻ്റെ അകത്തുള്ള കണ്ടൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, പുഷ് ചെയ്ത് കയറ്റി വെക്കേണ്ടത്, ഗിറ്റ് ലാബിലേക്ക് പുഷ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോൾഡർ പട്ട ഏത് ഫോൾഡറാണോ പുഷ് ചെയ്യേണ്ടത്, സോ ആ ഫോൾഡറിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഗിറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ടോർട്ടോസ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഗിറ്റ് ക്ലോണ്, ഗിറ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി, ടോർട്ടോയ്സ് ഗിറ്റ് എന്ന്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഒന്നും ഒരുപാട് വരില്ല, ജസ്റ്റ് സെറ്റിങ്സ് ഹെൽപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. നമ്മൾ റെപ്പോസിറ്ററി ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറിന് വേണ്ടിയിട്ട് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗിറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗിറ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്നൊരു വാണിംഗ് വരും, അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഗിറ്റ് റെപ്പോസിറ്ററി ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടോർട്ടോയ്സ് ഗിറ്റ് കണ്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കിയപ്പോൾ ടോർട്ടോയ്സ് ഗിറ്റിന് അകത്ത് ഇത്ര ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ടോർട്ടോയ്സ് ഗിറ്റിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഫുള്ള് ഫെച്ച്, പുഷ്, അങ്ങനെ കുറേ സാധനങ്ങൾ, മെർജ്, റിമോട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പുതിയ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, ഒരു പ്രൊജക്റ്റ് ചെയ്തു, അതിൻ്റെ അകത്ത് ഫോൾഡറിൽ വന്നു, റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഞാനിതിപ്പോൾ നമ്മൾ പുഷ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഗിറ്റ് കമ്മിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഗിറ്റ് കമ്മിറ്റ്, ഈ കമ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ലോഡിംഗ് കാണിച്ചത് ഇവിടെ താഴെ കണ്ടോ, ഈ താഴത്തെ നമ്മുടെ ഈ ഫോൾഡറിൻ്റെ അകത്തുള്ള എല്ലാ ഫയൽസും ഡിസ്പ്ലേ ആയി കാണിക്കും. നമുക്കിതെല്ലാം ടിക്ക് ചെയ്യണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ടിക്ക് ചെയ്തിട്ട് കൺട്രോൾ എ അടിക്കുക. അപ്പോൾ അത് ഫുൾ സാധനം സെലക്ട് ആവും. എന്നിട്ട് കൺട്രോൾ ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ ഈ ചെക്ക് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കണ്ടോ, എല്ലാ ചെക്ക് ബോക്സും ചെക്കായി. എന്നിട്ട് ആ ഫയൽസ് എല്ലാം നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു കമ്മിറ്റിന് ഒരു മെസ്സേജ് കൊടുക്കണം, കമ്മിറ്റ് മെസ്സേജ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ ഫസ്റ്റ് എന്തെങ്കിലും ഒരു
നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും മെസ്സേജ് കൊടുത്താലും ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുത്താലും മതി, നമുക്ക് ഏത് ദിവസത്തെ കമ്മിറ്റ് ആണെന്ന് അറിയാൻ വേണ്ടത്രേ ഉള്ളൂ. മെസ്സേജ് കൊടുത്തതിന് ശേഷം നമുക്ക് കമ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഇത് ലോക്കലി കമ്മിറ്റ് ചെയ്യും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് കമ്മിറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്കൊരു ഗിറ്റ് ലാബിൻ്റെ അകത്ത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു എംപ്റ്റി പ്രൊജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ അകത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ എൻ്റെ ഗിറ്റ് ലാബ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം. നോക്കാം, കമ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം, കുറച്ച് കുറച്ചധികം ഫയൽസ് ഉണ്ടെന്ന് തോന്നുന്നു. കമ്മിറ്റ് ആയാലും ഇന്നത്തെ അത്, സോറി, ഇത് ഫുൾ പ്രൊജക്റ്റിൻ്റെ ഫയലായിരുന്നു, കുഴപ്പമില്ല, കഴിഞ്ഞെന്ന് തോന്നുന്നു. അല്ല, കഴിഞ്ഞില്ല, ആദ്യം കണ്ടത് പ്രിപ്പയറിംഗ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ കമ്മിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇത് കമ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് അതിന് മുമ്പ് കമ്മിറ്റി സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഞാൻ പറഞ്ഞത് നമുക്കൊരു എം ടി പ്രൊജക്റ്റ് ഉണ്ടാക്കണ്ടേ. ഗിറ്റ് ലാബിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതിൽ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം, അതിൽ ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രൊജക്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഹീമാൻ, നീ വേണ്ട, ഊടു, ഊടുന്ന് കൊടുത്തു പേര്, ജസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പറഞ്ഞ ഒരു പേരിൽ എന്ത് ചെയ്യും, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി വരും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ ക്ലോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോൺ വിത്ത് എച്ച് ടി ടി പി എസിൻ്റെ ഒരു യു ആറിൽ കിട്ടും. ഈ യു ആറിൽ കോപ്പി ചെയ്യാം. യു ആറിൽ കോപ്പി ചെയ്തിട്ട് നമ്മൾ തിരിച്ച് എവിടെ വരികയാണ്, നമ്മുടെ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ഈ ഒരു വിൻഡോയിലേക്ക് വരികയാണ്. നമുക്കത് ക്ലോസ് ചെയ്യാം. അവിടുന്ന് തന്നെ വേണമെങ്കിൽ പുഷ് ചെയ്യാമായിരുന്നു, ഞാനത് അവിടുന്ന് തന്നെ പുഷ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ സോ ഞാൻ ഈ ഫോൾഡറിൻ്റെ അകത്ത് പോയിട്ട് അതെ ഇവിടെ ടോർട്ടോയിസ് ഗിറ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുന്നു. ടോർട്ടോയിസ് ഗിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ മുകളിൽ കണ്ടോ പുഷ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഈ പുഷിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും അപ്പിയർ ആവുന്നത്. അപ്പോൾ ഈ വിൻഡോയിൽ നമ്മൾ ആദ്യം റിമോട്ട് പറഞ്ഞു കൊടുക്കണം. റിമോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പുഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഞാൻ ഇവിടെ ഇവിടെ മാനേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, ഇതിൽ ലെഫ്റ്റ് സൈഡിലെ വിൻഡോയിൽ റിമോട്ട് ക്രെഡൻഷ്യൽസ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ റിമോട്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത്, സോറി, റിമോട്ട് അല്ല, ഇല്ല, യു ആർ എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ നമ്മുടെ ഈ യു ആറിൽ പേസ്റ്റ് ചെയ്യുക. പുഷ് യു ആറിൻ്റെ അകത്തും ഈ സെയിം യു ആറിൽ തന്നെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ റിമോട്ട് എന്നുള്ളത് ഒറിജിനൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. വേറെ ഒന്നും ചെയ്യാനായാലും ജസ്റ്റ് എന്ത് ചെയ്യുക, ആഡ് ന്യൂ ഓർ സേവ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒറിജിൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. അടുത്തത് ക്രെഡൻഷ്യൽസ്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ടേബിൾ കോളംസ് എല്ലാം എനേബിൾ ആവും. ദെൻ ലോക്കലി ഉള്ള യു ആറിലെ ക്രിയ നമ്മുടെ കയ്യിരിക്കുന്ന യു ആറിൽ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ ഹെൽപ്പർ, ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ചോദിക്കാൻ വേണ്ടിയിട്ട് വിൻ കാർഡുണ്ട്, മാനേജറുണ്ട്, വിൻ കാർഡ്, വിൻഡോസ് ക്രെഡൻഷ്യൽസ് ആണ് വിൻ കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, വിൻഡോസ് ക്രെഡൻഷ്യൽസ് ചോദിക്കും. ദെൻ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ യൂസർ നെയിം എന്താണോ അത് കൊടുക്കുക. യൂസർ നെയിം കൊടുത്തു, ഇത്രയും കൊടുത്തിട്ട് ആഡ് ന്യൂ ഓർ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ധാരാളിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, എന്നിട്ടത് ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മാസ്റ്റർ ചൂസ് ചെയ്യുക. റിമോട്ടിൻ്റെ ഇവിടെ നിന്ന് ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് റിമോട്ടിൻ്റെ ഇവിടെ ഒറിജിനൽ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ലോക്കൽ ഹോസ്റ്റിൽ കമ്മിറ്റ് ചെയ്ത് ലോക്കലി കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ നമ്മുടെ റിമോട്ടിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സക്സസ് എന്ന റെസ്പോൺസ് വന്നു, അതായത് ഇപ്പോൾ ഈ സംഭവം മുകളിൽ പുഷ് ചെയ്തു ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടോർട്ടോയിസ് ഗിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റ് കറസ്പോണ്ടിങ് ഗിറ്റ് ലാബ് അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ പുഷ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണല്ലോ. അപ്പോൾ അത് നോക്കി, ഇവിടെ ഇതിൽ മെയിൻ മാറ്റിയിട്ട് മാസ്റ്ററിലേക്കാണ് നമ്മൾ പുഷ് ചെയ്തത്, മെയിനിലേക്കല്ല പുഷ് ചെയ്തത്, മാസ്റ്ററിലേക്കാണ് പുഷ് ചെയ്തത്. സോ അവിടെ ഓപ്ഷൻ മാസ്റ്റർ ആയി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പേജ് വന്നത് ഇവിടെ നമ്മുടെ ഫയൽസ് മുഴുവൻ എന്ത് ചെയ്യുന്നത്, ഊടു പി എം സി നടക്കുന്നുണ്ടോ, ആ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഫോൾഡറുകൾ ഫുള്ള് ഇപ്പതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആ ഒരു കറസ്പോണ്ടിങ് സാധനങ്ങൾ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടോവിസ് ഗിറ്റ് യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് യു ഐ യൂസ് ചെയ്തിട്ട് പുഷ് ചെയ്യുന്നത്. അപ്പോൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ കളറിൽ ടിക്ക് വീഴുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ കളർ ടിക്ക് വീണാൽ അതിൻ്റെ അർത്ഥം അത് എന്താണ്, ഇതിങ്ങനെ പുഷ് ചെയ്തു എന്നുള്ളത്. റെഡ് കളറിൽ വാർണിംഗ് സിമ്പിൾ പോലെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് പുഷ് ചെയ്തിട്ടില്ല, കമ്മിറ്റ് ആക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആവശ്യമുള്ള ഫയൽസുകൾ ഫോൾഡേഴ്സൊക്കെ നമുക്ക് ഗിറ്റ് ലാബിലേക്ക് പുഷ് ചെയ്ത് ഓട്ടോയിസ് ഗിറ്റ് യൂസ് ചെയ്ത് പുഷ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.